മറ്റൊരു വാർത്ത ജയരാജന്റെ ഇന്റർവ്യൂ ആണ്. അതിൽ അധികാര രാഷ്ട്രീയത്തിലേക്കും തെരഞ്ഞെടുപ്പിലേക്കും ഇനിയില്ലെന്ന് ആവർത്തിച്ചാണ് ഇ പി ജയരാജൻ രംഗത്ത് വരുന്നത്. ഇനി മത്സരിക്കാനില്ല, അധികാര രാഷ്ട്രീയം തനിക്ക് മടുത്തു കഴിഞ്ഞിരിക്കുന്നുവെന്നും വ്യക്തി സ്വാതന്ത്ര്യം പാർട്ടി അംഗീകരിക്കുമെന്നാണ് വിശ്വാസമെന്നും ഇ പി ജയരാജൻ ന്യൂസ് 18 Q18 പറഞ്ഞു. ഇപ്പോൾ സി പി എമ്മിന്റെ അധികാര രാഷ്ട്രീയത്തോട് താങ്കൾക്കൊരു മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നൊരു വ്യാഖ്യാനമുണ്ട്, അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ് മടുപ്പിക്കുന്നത്? വ്യാഖ്യാനമല്ല, അത് വ്യാഖ്യാനമായിട്ടല്ല ഞാൻ കണ്ടത്. എനിക്ക് ഈ രാഷ്ട്രീയത്തിൽ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് MP, MLA, മന്ത്രി ഇതിനോടുള്ള താല്പര്യങ്ങളെല്ലാം കുറഞ്ഞുപോയി. ഇപ്പോൾ ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. ഞാൻ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് എൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും അധികാര സ്ഥാനത്തിന് വേണ്ടിയിട്ടോ പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ നേടാനോ ഒന്നും ആഗ്രഹിക്കാത്ത, ജനസേവനത്തിൻ്റെ വഴികളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ രണ്ട് ചോദ്യം. ഒന്ന്, അങ്ങനെ ഒരു മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, അതിലൊരു താല്പര്യക്കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ആരാണ് കാരണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഞാൻ കുറേ വർഷക്കാലായില്ലേ ഈ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ. പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രായം കൂടും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അത് പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പഴയതുപോലെ എടുത്തുചാട്ടം, ഊർജ്ജസ്വലത ഒന്നും ഇപ്പോഴുണ്ടാകില്ല. പിന്നെ രോഗം അതുപോലുള്ള പ്രശ്നങ്ങൾ കൂടി വന്നാൽ കുറേ കൂടി ക്ഷീണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്ക് ഞാൻ വെടിയേറ്റത് മുതൽ എനിക്കുണ്ടായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ എൻ്റെ ആരോഗ്യത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും പലപ്പോഴും പഴയതുപോലെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, പ്രവർത്തിക്കാൻ കഴിയില്ല, കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വ്യക്തിപരമായ ആരോഗ്യാവസ്ഥ, അതിൻ്റെ പരിമിതി, അതെല്ലാം താങ്കൾ പറയുന്നത് അതെല്ലാം അംഗീകരിക്കുമ്പോഴും ചോദിക്കട്ടെ, ഇനിയും തെരഞ്ഞെടുപ്പിനില്ല, ഇനി മത്സരിക്കാനില്ല എന്ന് പറയുന്നത് ഒരു CPM നേതാവിനെ സംബന്ധിച്ചോളം അതൊരു പാർട്ടി ശൈലിയാണോ? അത് പാർട്ടി തീരുമാനിച്ച് പാർട്ടി പറയുക എന്നുള്ളൊരു ശൈലിയെ മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനം? പാർട്ടി ഏത് തീരുമാനമെടുക്കുമ്പോഴും അതിൽ വ്യക്തികൾക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നില്ല. പാർട്ടി സഖാവ് എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം, തെരഞ്ഞെടുപ്പിനോട് എനിക്ക് താല്പര്യമില്ല എന്നുള്ള അഭിപ്രായം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അത് എൻ്റെ പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, ഇത്തരം കാര്യങ്ങളിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നല്ലതുപോലെ പരിഗണിക്കപ്പെടും, സ്വാധീനിക്കും. അതായത് ഈ പറയുന്ന ഒരു മടുപ്പ്, അതല്ലെങ്കിൽ ആരോഗ്യാവസ്ഥ, അതെന്ത് കാരണമാണെങ്കിലും പൊതുപരിപാടികളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക, പാർട്ടി പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുക, അതിനെല്ലാം കാരണം ഇതാണ് എന്ന് കൂടിയാണ്. പാർട്ടി പരിപാടികളിലൊന്നും അങ്ങനെ മാറി നിൽക്കുന്നില്ല. പൊതുപരിപാടികളിലും ഞാൻ കഴിയുന്നത്ര പങ്കെടുക്കുന്നുണ്ടല്ലോ. പങ്കെടുക്കുന്നില്ലെന്നൊന്നും പറയാൻ ആർക്കും സാധിക്കില്ല, പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ പഴയതുപോലെ എല്ലാ മണിക്കൂറും എല്ലാ ദിവസങ്ങളും എല്ലാ അവസരവും പാർട്ടി പരിപാടിയിൽ തന്നെ മുഴുകുന്ന സ്ഥിതിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും. Q18 അഭിമുഖത്തിലാണ് ജയരാജൻ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത്. നമുക്ക് ഇത് വിശദാംശങ്ങൾ വരും ബുള്ളറ്റിനുകളിലും ഉണ്ടാകും.